എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം, അമൃത സുരഭി ആയുർവേദ സിദ്ധ ഹോസ്പിറ്റൽ. അപ്പോൾ ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ, അതായത് തുമ്മൽ. അതിരാവിലെ ഉണർന്നെണീക്കുമ്പോൾ ഭയങ്കരമായി തുമ്മുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. പിന്നെ പ്രായക്കാർക്ക് മാത്രമേ വരിക എന്നുള്ളതൊന്നുമില്ല, എല്ലാവർക്കും വരാം. അപ്പോൾ ഇതെന്താണ് ഈ തുമ്മൽ, അതിരാവിലെ സ്ഥിരമായിട്ട് കാണപ്പെടുന്ന തുമ്മൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പൊടി പടലങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തുമ്മൽ, എന്താണ് ഈ അസുഖം എന്ന് മനസ്സിലാക്കുക. അതാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും ഈ അസുഖത്തിന്. അലർജിക് അല്ലെങ്കിൽ അലർജി എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ സുപരിചിതമാണ് അല്ലേ. എല്ലാവരും സാധാരണ പെട്ടെന്ന് പറയുന്ന ഒരു വാക്കാണ് അലർജി എന്ന്. അപ്പോൾ എന്താണ് ഈ അലർജി എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നോ എന്തെങ്കിലും ഒരു പദാർത്ഥങ്ങൾ നമ്മളുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ അമിതമായിട്ടുള്ളൊരു പ്രവർത്തനത്തെ, അതിപ്രവർത്തനമാണ് നമുക്ക് നമ്മൾ അലർജി എന്ന് വിളിക്കുന്നത്. അതായത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് ഇംഗ്ലീഷ് വേർഡിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അലർജി എന്ന് വിളിക്കുന്നത്. ഇനിയും റൈനൈറ്റിസ് എന്ന വാക്കിൻ്റെ അർത്ഥം, അതായത് അലർജിക് റൈനൈറ്റിസിലെ റൈനൈറ്റിസ് എന്ന വാക്കിൻ്റെ അർത്ഥം, റൈൻ എന്ന് പറഞ്ഞാൽ മൂക്ക്, ഐറ്റിസ് എന്ന് പറഞ്ഞാൽ നീർവീക്കം. അപ്പോൾ മൂക്കിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കപതര കലയ്ക്ക് ഉണ്ടാവുന്ന നീർവീക്കത്തിനെയാണ് നമ്മൾ റൈനൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, വളരെ സർവ്വസാധാരണമായിട്ട് മിക്ക ആളുകൾക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ തുമ്മലെന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് ഇപ്പം വളരെയധികം അസ്വസ്ഥമാണ്. നമുക്കറിയാം, ഈ കഴുത്തിന് മുകളിലോട്ട് എന്ത് അസ്വസ്ഥത നമുക്ക് വന്നാലും ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കരമായൊരു ഇറിറ്റേറ്റഡ് ആവും. എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും. അത് ഒരു സാധാരണ വേദന പോലെയല്ല, എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പലരും വന്ന് പറയാറുണ്ട്, ഇപ്പോൾ ഈ രാവിലെയൊക്കെ എണീക്കുമ്പോൾ ഭയങ്കര തുമ്മലാണ്, എന്താണെന്നറിയില്ല, തണുപ്പിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല, ആ സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം അലർജിക് റൈനൈറ്റിസിൻ്റെ ഓരോ പിക്ചറാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ, അത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പദാർത്ഥം, അത് എന്ത് അലർജിക്ക് കാരണമാകുന്ന എന്ത് പദാർത്ഥങ്ങൾ വേണമെങ്കിലും, ഒരു പൊടിയാകാം അല്ലെങ്കിൽ പൂമ്പൊടികളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് അലർജൻസ്, പുകയോ എന്ത് തന്നെയാണെങ്കിലും, നമ്മുടെ ഉള്ളിലേക്ക് അത് എൻ്റർ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ മൂക്കിൻ്റെ ദ്വാരത്തിലേക്ക് അത് എൻ്റർ ചെയ്യുമ്പോൾ, ആദ്യം തന്നെ നമ്മുടെ മൂക്കിൻ്റെ കലകൾ അതിനെ തടയുന്നു. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ള ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ദ്രാവകങ്ങൾ വരികയും അവ അതെ തടഞ്ഞു നിർത്തി ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ അത് അതിനെ തടയുകയും ചെയ്യും, ഉള്ളിലേക്ക് കടക്കാതെ. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ പ്രതിരോധശേഷി ഉള്ള ഒരു വ്യക്തിയിൽ സംഭവിക്കുന്നത്. എന്നാൽ അലർജിക് റൈനൈറ്റിസ് ഉള്ള ആളുകളിൽ ഈ ഒരു അലർജൻ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഈ കലയ്ക്ക് തടുക്കുവാനുള്ള ആ ഒരു സെക്രീഷൻ കുറയുകയും ഇവ മൂക്കിൻ്റെ ഉൾഭാഗത്ത് അടിഞ്ഞുകൂടി മൂക്കിനകത്ത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കുകയും അതോടനുബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. കാരണം ഇവർക്ക് പ്രതിരോധശേഷി കുറവാണ്. ഇവർക്ക് ആ ഒരു അലർജനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡീസ് കുറവായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാരണമെന്ന് പറയുന്നത്, നമുക്കറിയാം ഇപ്പം അലർജിക്ക് കാരണമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം പൊടിയാകാം. ഇപ്പോൾ നമ്മൾ വീട്ടിനകത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജനലിൻ്റെ ഭാഗത്തൊക്കെയുള്ള പൊടികൾ, അല്ലെങ്കിൽ ഫാനിലിരിക്കുന്ന പൊടികൾ, അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റും മെത്തയിലും ഒക്കെ അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ പൊടികൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. ഒന്ന് തല്ലി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പൊടി. കൂടുതലും ഈ റോഡ് സൈഡിലൊക്കെ ഉള്ള വീടുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലും അലട്ടുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ പുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ പലതരമുള്ള മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിൻ്റെ പുകയാവാം, അതിൻ്റെ ഗന്ധം ആയിരിക്കാം, ഇല്ലെങ്കിൽ ആരെങ്കിലും പുക വലിക്കുന്നവരെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് കൊണ്ട് സ്ഥിരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ബുദ്ധിമുട്ട്, അതാണ് പുക വഴി നമുക്കെത്തുന്ന ബുദ്ധിമുട്ടുകൾ. ഇനി അത് മാത്രമല്ല, ഈവൻ ചില മരുന്നുകൾ ചിലർക്ക് അലർജിയാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ കുന്തിരിക്കമൊക്കെ പോയിക്കുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്, തുമ്മലും വിമ്മിഷ്ടമൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില പുക പടലങ്ങൾ. ഇനി അതുകൂടാതെ നമുക്ക് പൂമ്പൊടികൾ, നമുക്കറിയാം ഈ മാവിൻ്റെ തളിരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മഞ്ഞയായിട്ടുള്ള പൊടി പടലങ്ങൾ പോലെ കാണാം. ചില പൂമ്പൊടികൾ ചിലർക്ക് അലർജി വരാറുണ്ട്. അത് അന്തരീക്ഷത്തിലൂടെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗന്ധം അടിക്കുകയാണെങ്കിൽ അവർക്ക് അലർജികൾ വരാറുണ്ട്. പിന്നെ ചില തരത്തിലുള്ള മണം, അതായത് ഉദാഹരണത്തിന് പറയാനാണെങ്കിൽ ചില പെർഫ്യൂംസൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥയായിരിക്കും. പലർക്കും പറയാറുണ്ട്
പെർഫ്യൂംസ് അടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മണം എനിക്കറിയുമ്പോഴേ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്, തുമ്മൽ തുടങ്ങും, അല്ലെങ്കിൽ ആകെപ്പാടെ ഒരു ഇറിറ്റേഷൻ ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ഗന്ധങ്ങൾ, ഇനി ഇതുപോകെ തന്നെ വീട്ടിലെ ചിലപ്പോൾ കടുവ് ഇറക്കുമ്പോൾ ആ ഒരു മുളകൊക്കെ പൊട്ടിക്കുമ്പോഴുള്ള മണം, അതും പലർക്കും ഇറിറ്റേഷൻ വരാറുണ്ട്. ഇങ്ങനെയുള്ള ചിലതാണ് ഗന്ധം വഴി ആളുകൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ചില മരുന്നുകളുടെ ഭാഗമായിട്ടും അലർജി വരാറുണ്ട്, ചില തരത്തിലുള്ള ഹെവി ആൻറ്റിബയോട്ടിക്സിൻ്റെ ഭാഗമായിട്ട്. അത് കൂടുതലും കാണപ്പെടുന്നത് തോൽപ്പുറത്തുമൊക്കെയാണ്. അത് കൂടാതെ തന്നെ ചില ആളുകളിൽ അത് മറ്റു തരം ബുദ്ധിമുട്ടുകൾ, തൊണ്ട ചൊറിച്ചിൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇത് കൂടാതെ തന്നെ ചില വസ്ത്രത്തിൻ്റെ മണം, അല്ലെങ്കിൽ ചില വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി, അതും ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കാറുണ്ട്. ചില വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ അവർക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും അതിൻ്റെ ആ ഒരു മണം അസ്വസ്ഥമാക്കാറുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ചില ഭക്ഷണങ്ങൾ, അതായത് ഈ കടൽ മത്സ്യങ്ങളിൽ ചിലത് മിക്കുള്ളവർക്കും അലർജി ആവാറുണ്ട്. കൂടുതലും ഞാൻ എൻ്റെ ക്ലിനിക്കിൽ കണ്ടിട്ടുള്ളത് ഇപ്പോൾ കൊഞ്ച്, അല്ലെങ്കിൽ കണവ, അല്ലെങ്കിൽ ഈ ഷെൽഫിഷ്, അതായത് ചിപ്പിയൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ മീനുകളൊക്കെ കഴിവതും അലർജി ആയിട്ട് കാണാറുണ്ട്. പലർക്കും ഇത് കഴിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയെ, അല്ലെങ്കിൽ തുമ്മൽ, അല്ലെങ്കിൽ വിമ്മിഷ്ടം, ചുമ, ഇതൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അലർജിയുടെ ചില കാരണങ്ങൾ. ഇനി ഇതിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അതിഭയങ്കരമായ തുമ്മൽ, ഒരു 10-20 തവണയൊക്കെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മും. മൂക്കൊലിപ്പ്, മൂക്കിനകം ചൊറിയുക, അല്ലെങ്കിൽ തൊണ്ട ചൊറിച്ചിൽ, ചെവി ചൊറിച്ചിൽ, കണ്ണിന് ചുറ്റും ചൊറിയുകയും കണ്ണിൽ കൂടെ വെള്ളം വരികയും ചെയ്യുന്ന അവസ്ഥ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഫുള്ളായിട്ട് ഇവരൊരു വല്ലാത്ത അസ്വസ്ഥയായിരിക്കും, പ്രത്യേകിച്ച് ഈ രാവിലെ സമയങ്ങളിലും. രാത്രിയിലൊരു 12 മണിക്ക് ശേഷം, അപ്പോൾ രാത്രി 12 മണിക്ക് ശേഷമാണ് സാധാരണഗതിയിൽ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ശുദ്ധീകരണ സമയമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവർ ഉണരുകയാണെങ്കിൽ പൊതുവെ ഇവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. പെട്ടെന്ന് മൂക്ക് അങ്ങ് ഒലിക്കാൻ തുടങ്ങുകയും, അല്ലെങ്കിൽ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടും ഒക്കെ തോന്നും. മൂക്ക് ഒലിക്കുകയും കണ്ണ് ഭയങ്കരമായി ചൊറിയുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇത് കൂടാതെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ചെറുതായിട്ട് തന്നെ ഒരു പൊടിയോ എന്തെങ്കിലും ഒന്ന് അടിക്കുകയാണെങ്കിൽ അതിഭയങ്കരമായ രീതിയിൽ ഇവർക്ക് തുമ്മൽ വരാൻ തുടങ്ങും. ഇപ്പോൾ ചെറുതായിട്ടൊന്നും വേണ്ട, ചെറുതായിട്ട് ഒരു ചെറിയതായിട്ട് നമ്മുടെ കയ്യോ എന്തെങ്കിലും ഒന്ന് കൊണ്ടാൽ മാത്രം മതി, മൂക്കിൻ്റെ ആ ഒരു പ്രതലത്തിൽ കൊണ്ടാൽ തന്നെ ഭയങ്കരമായി ഒരു തുമ്മാൻ തുടങ്ങും. ഇനി ഇത് കൂടാതെ തന്നെ ചില വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായ തലവേദനയും ഒരു ലക്ഷണമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവേ ഈ അലർജിക് റൈനൈറ്റിസിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഇനി ഇത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം രക്തപരിശോധന ഒരു നല്ലൊരു മീഡിയയാണ്, കാരണം നമ്മുടെ ശരീരത്തിലുള്ള അലർജൻസിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറ്റും. അലർജി IgE എന്ന് പറഞ്ഞ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ബ്ലഡ് കൗണ്ട്, ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സ്. ഇനിയും ഈ അലർജി എന്ന് പറയുന്ന ആ ഒരു പ്രാരംഭഘട്ടത്തെ അവഗണിച്ച് പോകുമ്പോൾ ഈ മൂക്കിനകത്ത് ചിലപ്പോൾ ദശ വളരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ പലപ്പോഴും അതിനെ പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ശരിയായ രീതിയിൽ എക്സാമിൻ ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ഇതിൻ്റെ ചികിത്സാരീതികൾ, അതായത് പ്രധാനമായിട്ടും ആയുർവേദ ചികിത്സാരീതികൾ, വളരെ ഫലപ്രദമായിട്ട് ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിൻ്റെ ചികിത്സകൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു അവസ്ഥയും ഏതൊരു രോഗവും ഒരു വ്യക്തിക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന അപാകതയാണ്, ദഹനക്കേട്. അപ്പോൾ മന്ദാഗ്നി എന്ന് പറയും. അപ്പം നമ്മുടെ അഗ്നിബലം ശരിയല്ലെങ്കിൽ അതിൽ നിന്നും ഒരുപാട് ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ അടങ്ങിക്കൂടുന്ന ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്ന ടോക്സിൻസിൽ നിന്നും നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് വ്യതിയാനം വരുന്നു, പ്രതിരോധ ശക്തി കുറയുന്നു. പ്രതിരോധ ശക്തി നല്ല രീതിയിലുണ്ടെങ്കിലേ നമുക്ക് ഈ അലർജൻസ്, ഈ വെളിയിൽ നിന്നുണ്ടാകുന്ന ഈ അലർജൻസിനെതിരെ എല്ലാം പൊരുതാൻ പറ്റൂ. അപ്പോൾ അത് കുറയുന്നു എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അതായത് പ്രധാനമായിട്ടും ഇവർ തെറ്റായ ഭക്ഷണ രീതി ഒരു മെയിൻ റീസണാണ്. എന്ന് വെച്ചാൽ ഓരോ സമയത്തും നമ്മൾക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിനൊക്കെ ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ അമിതമായിട്ട് തണുപ്പ് ചേർന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ രാത്രിയിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, പകൽ ഉറങ്ങുക, ഇല്ലെങ്കിൽ ചില തരത്തിലുള്ള അലർജിക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ അമിതമായിട്ട് എടുക്കുന്നത് എല്ലാം ഇതിനൊരു കാരണമാണ്. അപ്പോൾ ഇതുവഴി എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അഗ്നിബലം കുറയും. അതായത് മന്ദാഗ്നി എന്ന് പറയുന്ന ഒരവസ്ഥ, മന്ദാഗ്നി എന്ന് പറയുന്ന അവസ്ഥ, അത് ക്രമേണ കൊണ്ടെത്തിക്കുന്നത് കബജ രോഗങ്ങളിലായിരിക്കും. അപ്പോൾ അതാണ് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ ശരിക്കും ട്രീറ്റ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ വ്യക്തിയുടെ പ്രതിരോധ ശക്തി കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിന് ആദ്യമേ വേണ്ടത് ശരിയായ രീതിയിലുള്ള, ചിട്ടയായ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ്. ഭക്ഷണ രീതിയും ഈ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പൊടി പടലങ്ങളുടെ ഇടയിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ
എപ്പോഴും ചുറ്റുപാടുകൾ വൃത്തിയാക്കി വെക്കുവാൻ നോക്കുക. കാരണം നിങ്ങൾ ക്ലീൻ ചെയ്യുന്നൊരു സമയത്ത് കഴിവതും മുഖം ഒന്ന് കവർ ചെയ്തിട്ട് ഈ ജനലാണെങ്കിലും ഷെൽഫാണെങ്കിലും ഇതൊക്കെ ചെറിയ നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കാൻ നോക്കുക. അപ്പോൾ അധികമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവായിരിക്കും. അതുപോലെ തന്നെ ഫാനൊക്കെ നീറ്റായിട്ട് പൊടിയില്ലാണ്ട് ക്ലീനാക്കി വെക്കാൻ നോക്കുക. സാഹചര്യങ്ങൾ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഹാരം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണത്. അതോടൊപ്പം തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, ധാരാളം തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കുടിക്കുക. മഞ്ഞൾ ചേർന്ന് ആഹാരങ്ങൾ കഴിക്കുക. ഇപ്പം മഞ്ഞൾ പലരും പറയാറുണ്ട് പാലിലിട്ട് കഴിക്കാം, അല്ലെങ്കിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്, ഒരു ടീസ്പൂൺ മഞ്ഞൾ. അപ്പോൾ അത് നമുക്ക് കുറച്ചൊരു ഒരു ഇമ്മ്യൂണോ മോഡുലേഷന് സഹായിക്കും. അതോടൊപ്പം തന്നെ പ്രോബയോട്ടിക്സ് നമ്മുടെ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. പ്രോബയോട്ടിക്സ് എന്താണെന്ന് ഞാൻ മുന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിനകത്തിലെ നല്ല ബാക്ടീരിയസിനെ വർദ്ധിപ്പിക്കുക. അപ്പം നല്ല ബാക്ടീരിയസിനെ വർദ്ധിപ്പിക്കുമ്പോൾ ഈ പുറത്തു നിന്ന് വരുന്ന ഒരു അലർജൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയക്കെതിരെ ഇവ പൊരുതും. പൊരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തെ ആ അസുഖം ഇല്ലാതാവുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അസുഖത്തിന് നല്ല ശമനം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള നമുക്കറിയാം മോര് തൈര് ഇതിലൊക്കെ പ്രോബയോട്ടിക്സ് ധാരാളമുണ്ട്. അപ്പോൾ ഇവ തണുപ്പില്ലാത്ത അവസ്ഥയിൽ അധികം പുളിപ്പില്ലാതെ ഉച്ച സമയങ്ങളിൽ ശീലിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. പ്രധാനമായിട്ട് അമിതമായിട്ട് പുളിപ്പ് വേണ്ട, എന്നാൽ ഇട ഒരു ടേസ്റ്റുള്ളത്, അതായത് മീഡിയം പുളിപ്പുള്ള ആഹാരങ്ങൾ കഴിക്കാം. അമിതമായിട്ടുള്ള പുളിയും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അലർജിക്ക് കാരണം പല പേഷ്യൻസിലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അലർജിക്ക് ഈ വയലറ്റ് കളർ ബ്രിഞ്ചോളുണ്ട്, അതായത് കത്തിരിക്കാന്ന് പറയും ചില സൈഡിലോട്ട്, അപ്പോൾ അതിനെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരുപാട് പേഷ്യൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഭയങ്കരമായിട്ട് ഇവർക്ക് ഈ അലർജൻസിനെ ട്രിഗർ ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഞാൻ ക്ലിനിക്കിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അത് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ഒരു ഭക്ഷണങ്ങളും കഴിക്കാതിരിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക, രാത്രിയിൽ വളരെ ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ ശീലിക്കുക, ഇത്രയുമാണ് നിങ്ങൾ ആഹാരകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനിയും ആയുർവേദ ചികിത്സയിൽ പറയാനാണെങ്കിൽ ധാരാളം ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട്. ഇമ്മ്യൂണോ മോഡുലേഷന് സഹായിക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മൾ നസ്യം പോലുള്ള പഞ്ചകർമ്മ ചികിത്സ, പഞ്ചകർമ്മ ചികിത്സയിൽ ഒന്നാണ് നസ്യം. അതായത് മൂക്ക് വഴി നമ്മൾ മരുന്നെത്തിച്ചുകൊണ്ട് ആ ഒരു കഫ ദോഷങ്ങളെ അകറ്റുന്ന ഒരു ചികിത്സയാണ് നസ്യം. അതെപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറയുന്ന മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇതുകൂടാതെ തന്നെ വളരെ കടുത്ത രോഗികളിലൊക്കെ നമ്മൾ വമന ചികിത്സകൾ ചെയ്യാറുണ്ട്. ഞാൻ അന്ന് പറഞ്ഞു മെഡിക്കേറ്റഡ് എമിസിസ് തെറാപ്പി, അതാണ് വമന ചികിത്സ, അത് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ തന്നെ ശമന ഔഷധികൾ, ഉള്ളിലേക്ക് നമ്മൾ ഈ അലർജൻസിനെ എതിരെ ഫൈറ്റ് ചെയ്യാനുള്ള മോഡുലേഷൻ, അതായത് ഇമ്മ്യൂണോ മോഡുലേറ്റർ ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ ഉള്ളിലേക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസാണ് അലർജിക് റൈനൈറ്റിസിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാനായിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്ത് ഞങ്ങളോട് നേരിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും.